ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എവരിത്തിങ് ഫോർ റസ് ഞാൻ ഏഞ്ചൽ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമ്മൾ ആജിയോന്ന് വാങ്ങിച്ച് കുറച്ച് ആണ് കാണാൻ പോകുന്നത് അപ്പൊ ഈ ഒക്കെ എന്ന് പറഞ്ഞാൽ പ്രോജക്റ്റ് ഈവ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അഞ്ച് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ റിവ്യൂ ക്വാളിറ്റി എങ്ങനെയുണ്ട് മെറ്റീരിയൽ എന്നൊക്കെയാണ് ഞാൻ പറയാൻ പോണത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതുപോലുള്ള കുർത്തി വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത് നല്ല വീഡിയോ ആണെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ്സും സജസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഈ കാണാൻ പോകുന്നത് അഞ്ച് കുർത്തീസാണ് അഞ്ച് കുർത്തീസും പ്രോജക്റ്റ് ഇവന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് അപ്പം നമ്മൾ കാണാൻ പോണത് ഇതൊരു പീച്ച് കളർ പിന്നെ ഈ ബ്ലൂ പിന്നെ ഈ ഒരു പിങ്ക് ആണ് ഇതൊക്കെ പ്രോജക്ട് ടീവിൻ്റെ തന്നെയാണ് കേട്ടോ പിന്നെ ഇതൊരു നേവി ബ്ലൂ പിന്നെ ഇത് മജന്ത എന്നാണ് അവർ എഴുതിയിരിക്കുന്നത് പക്ഷേ മജന്ത എന്ന് പറയാൻ പറ്റില്ല നമുക്കൊരു മെറൂൺ ഡാർക്ക് മെറൂൺ എന്നൊക്കെ പറയാം ക്യാമറയിൽ കാണുമ്പോൾ കുറച്ചും കൂടി ഒരു ആയിട്ട് കാണുന്നുണ്ട് പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഇത്ര ഒരു ഒരു ലുക്കില്ല ശരിക്കും ഈ ഒരു കുർത്തിക്ക് അപ്പം നമുക്ക് ഓരോ കുർത്തിയായിട്ട് കാണാം അപ്പൊ ഇതൊക്കെ ഞാൻ സെവന്റി പെർസെന്റ് ഡിസ്കൗണ്ട് പോണ സമയത്ത് വാങ്ങിച്ചാണ് അപ്പൊ ഇതിന്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് ഈ ടാഗിൽ ഉള്ളതാണ് ഒറിജിനൽ പ്രൈസ് അതായത് ടൂ തൗസൻഡ് ഫോർ നയൻറ്റി നയൻ ഞാൻ വാങ്ങിച്ചത് എഴുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് സെവൻ്റി പെർസെൻ്റ് ഡിസ്കൗണ്ടിന് ഇതിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് അതിനകത്ത് ആ ഒരു എന്താ പറയുക ഡീറ്റെയിൽസ് ഒക്കെ നോക്കുകയും ചെയ്യാം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഈ എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്കിത് പോകില്ല ഒരിക്കലും അപ്പോൾ ഒരു ബ്രാൻഡഡ് കുർത്തി നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കുർത്തി ഒക്കെ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നമുക്കൊരു ഇങ്ങനെ സെവൻ ഫിഫ്റ്റി അല്ലെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിന് നല്ല ക്വാളിറ്റി ഉള്ളൊരു ഡ്രസ്സ് വാങ്ങണമെങ്കിൽ നമുക്ക് ഈ ഒരു ബ്രാൻഡ് നമുക്ക് നോക്കിയെടുക്കാം ഓഫർ ഉള്ള സമയത്ത് വാങ്ങിക്കുകയും ചെയ്യാം പക്ഷേ ഈ ഒരു കുർത്തിക്ക് ഭയങ്കര കളറ് ഡള്ളാണ് കേട്ടോ ഈ ക്യാമറയിൽ കാണുന്ന അത്ര ഇല്ല കുറച്ച് ഡള്ളായിട്ടാണ് ഈ കളർ കളറിരിക്കണത് അപ്പോൾ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ബ്രൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു സാധനം വാങ്ങാതിരിക്കാം കാരണം ഇതിന് അത്ര ഒരു ബ്രൈറ്റ്നെസ് ഇല്ല കുറച്ച് ഡള്ളാണ് കളറ് പിന്നെ അതുമല്ലാതെ ഇതെന്ന് പറയുന്നത് ഭയങ്കര സൈസ് ഭയങ്കര വലുതാട്ടോ നമ്മൾ സാധാരണ എപ്പോഴും നോക്കണത് ആവാസയുടെ അല്ലെങ്കിൽ എന്താ പറയുക ഫ്യൂഷൻ്റെ ബ്രാൻഡല്ലേ അപ്പോൾ ആ ബ്രാൻഡ് വെച്ച് ഇത് കമ്പയർ ചെയ്യണ സമയത്ത് ഇത് ഭയങ്കര വലുതാണ് ആക്ച്വലി നമ്മൾ സൈറ്റിൽ നോക്കുമ്പോൾ തന്നെ അവർക്ക് അവിടെ സൈസ് ചാർട്ട് ഉണ്ട് അപ്പോൾ അത് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും ഈ പ്രോജക്റ്റ് ബ്രാൻഡും ആവാസയുടെ ഒക്കെ ബ്രാൻഡുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പം ശരിക്കും അതിൽ നമ്മൾ മീഡിയം വാങ്ങിക്കുന്നവരാണെങ്കിൽ ഇതിൽ സ്മോൾ അല്ലെങ്കിൽ എക്സസ് വാങ്ങിയാൽ മതി എന്നാണ് അവർ പറയണത് അപ്പോൾ കറക്റ്റ് ഫിറ്റ് ആണെങ്കിൽ ഒരു സൈസ് എക്സ്ട്രാ ഉള്ളത് എടുക്കാനാ പറയണത് ഞാൻ ഞാനതിന്റെ സൈസ് ചാർട്ട് നോക്കാതെയാണ് വാങ്ങിച്ചത് അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് ഭയങ്കര വലുതാണ് അപ്പൊ ഇതൊക്കെ ഞാൻ റിട്ടേൺ ചെയ്യേണ്ടി വരും കാരണം എല്ലാ സൈസും ഭയങ്കര വലുതാണ് ലെങ്ത്തും ഭയങ്കര കൂടുതലാണ് ഒരു ഫ്രോക്കൊക്കെ ആയിട്ട് ഇടുകയാണെങ്കിൽ ഇടാൻ പറ്റൂട്ടോ കാരണം ഫുൾ ലെങ്ത്തിൽ താഴെ വരെ നിൽക്കും ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇത് റയോൺ ഫ്ലെക്സ് എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് നമ്മുടെ റയോൺ മെറ്റീരിയൽ തന്നെ പക്ഷേ ഭയങ്കര കട്ടിയുള്ളൊരു മെറ്റീരിയൽ ആണ് കണ്ടില്ലേ അതിങ്ങനെ ഭയങ്കര കട്ടിയാണ് ഇങ്ങനെ ഒരു ലൈൻസ് ഒക്കെ പോകേണ്ടിയില്ല ഇടയിൽ കൂടെ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഹൈലൈറ്റ് ആയി കാണുന്നത് ആ ഒരു പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നില്ലേ അത് ഈ പിന്നെന്താ പറയാ ഈ ഒരു മെറ്റീരിയലുള്ള ലൈൻസ് തന്നെയാണത് നല്ല ഭംഗിയുണ്ട് മെറ്റീരിയൽ നല്ല കട്ടിയുണ്ട് ഇപ്പൊ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് കണ്ടില്ല ചെറുതായിട്ടേ കാണുന്നുള്ളൂ പുറത്തേക്ക് അപ്പം നമുക്ക് ഇത് ശരിക്കും ഒരു കട്ടിയുള്ള ചെയ്യുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ കുറെ കാലം നിൽക്കുന്ന ഒരു മെറ്റീരിയലൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഈ ഒരു ബ്രാൻഡ് നല്ലതാണ് ഞാൻ ഷോറൂമിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഒരു സാധനം എസ്പെഷ്യലി ബൊട്ടിക്സിലൊക്കെ അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇങ്ങനൊരു ഡിസ്കൗണ്ടിൽ കിട്ടില്ല നമ്മൾ അവിടെ പോവാണെങ്കിൽ മേ ബി ഒരു ടെൻ പെർസെന്റ് അല്ലെങ്കിൽ ഫൈവ് പെർസെന്റ് ഡിസ്കൗണ്ടേ കിട്ടുള്ളൂ അല്ലാതെ നമുക്ക് ഇത്ര ഡിസ്കൗണ്ട് കിട്ടില്ല നല്ല ഹൈറ്റും വെയിറ്റ് ഉള്ളവർക്കൊക്കെ ഇത് നല്ലൊരു ഓപ്ഷനാണ് പക്ഷേ അതേസമയം ഒരു ഫൈവ് ഫീറ്റ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ ഇതിന്റെ സ്മോൾ സൈസ് ലെങ്ത് കുറയോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇതിന് ഭയങ്കര ഭയങ്കര ലെത്താണ് ഫ്രണ്ടില് ഈ കട്ടിങ് തന്നെ ഇത്രയും നീളം ഉണ്ട് അപ്പൊ നിങ്ങൾ സൈസ് ചാർട്ട് നോക്കിയിട്ട് നോക്കിട്ട് വാങ്ങിക്ക ഇതാണ് നമ്മുടെ അടുത്ത കുർത്തി ഇത് നല്ല ബ്ലൂ ആണ് കേട്ടോ നേവി ബ്ലൂ ആണ് നേവി ബ്ലൂ ഇത് ചന്ദേരിയാണ് ഈ മെറ്റീരിയൽ ചന്തേരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കടയിൽ നിന്നൊക്കെ ഒരു സിൽക്ക് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന ഒരു സാരിയില്ലേ ആ ഒരു ഫാബ്രിക് പിന്നെ ഇതിന് നല്ല ലൈനിങ് കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല നല്ല ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് മേത്തിടുമ്പോൾ ഈ ഒരു മെറ്റീരിയലിന്റെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവില്ല കാരണം ഈ ഒരു മെറ്റീരിയൽ നേരെ നമ്മളെ ശരീരം തട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഒരു സുഖം ഉണ്ടാവില്ല അപ്പം എസ്പെഷ്യലി വെയിലത്തൊക്കെ ഇടുകയാണെങ്കിൽ ഈ മെറ്റീരിയൽ ഭയങ്കര ആണ് ചിലവർക്ക് ഇത് മേത്ത് കുത്തുകയും ചെയ്യും ഈ ഒരു മെറ്റീരിയൽ എസ്പെഷ്യലി കട്ടിംഗ് ഒക്കെ വരുന്നിടത്ത് ഇടത്ത് അപ്പം ഇതിന്റെ കട്ടിംഗ് ഒക്കെ വന്നിടത്ത് എങ്ങനെയാണ് അവർ ചെയ്തിരിക്കുന്നത് നോക്കാം അവർ ശരിക്കും സ്റ്റിച്ചിങ് ചെയ്തിട്ട് ഓവർലോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവില്ല കുഴപ്പമില്ല പിന്നെ ഇതിന്റെ ഫ്രണ്ടിൽ മുഴുവൻ അവർ വെച്ചിരിക്കുന്നത് എംബ്രോയ്ഡറി ആണ് നല്ല റിച്ച് എംബ്രോയിഡറി ആണ് കേട്ടോ നല്ല കണ്ടില്ലേ ഇതിൻ്റെ ഫിനിഷിംഗ് ഉണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് സാധാരണ എംബ്രോയിഡറി നമ്മൾ നോക്കണം എവിടെയെങ്കിലും ഒരു എക്സ്ട്രാ ത്രെഡ് ഒന്നും ഇല്ലാതെ കറക്റ്റ് ഫിനിഷ് ചെയ്തിരിക്കുന്നുണ്ടോ എവിടെയും നമുക്കൊരു എക്സ്ട്രാ ത്രെഡ് കാണാൻ പറ്റില്ല അതേസമയം ലോക്കൽ കുർത്തീസ് ആണെങ്കിൽ ഈ ഒരു ഡിസൈനിൽ തന്നെ ഒരുപാട് ത്രെഡ്സ് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അതാണ് നമ്മുടെ സാധാരണ ലോക്കൽ കുർത്തീം ഈ ബ്രാൻഡഡ് കുർത്തിയും വാങ്ങുമ്പോഴുള്ള വ്യത്യാസം ഇതിന്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ആയിരിക്കും പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയണത് ഒരു ഇങ്ങനെ ഈ ഒരു ഡിസൈൻ വെച്ചിരിക്കുന്നത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഈ മേലത്തെ മാത്രമേ കുറച്ച് ഓപ്പൺ ഉള്ളൂ ഇതിങ്ങനെ നമുക്കിവിടെ ഒരു ബട്ടൺ അവർ തന്നിട്ടുണ്ട് അപ്പം നമുക്കിങ്ങനെ തുറന്നിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഈ ഒരു ബട്ടൺ നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം പക്ഷേ ഇത് വെറുതൊരു ഫാഷന് മാത്രമാണ് നമുക്ക് ശരിക്കും ഫീഡിങ് മദേഴ്സിനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല അല്ലാതെ ഒരു നല്ല കോളറ് വെച്ച് ഡ്രസ്സ് വേണമെന്നുള്ളവർക്ക് ഇത് വാങ്ങിക്കാൻ പറ്റും പിന്നെ ഇതിന്റെ കൈ ത്രീ ഫോർത്ത് കൈ ആണ് ഇതിന്റെ കോളർ കണ്ടില്ല ഇങ്ങനെയാണ് കോളർ ഇതിന്റെ പ്രൈസ് പിന്നെ അതേ നേരത്തെ കണ്ട അതേ കുർത്തിയുടെ തന്നെ പ്രൈസ് ആണ് ഇത് സ്ട്രെയിറ്റ് കുർത്തിയാണ് കേട്ടോ മറ്റേത് നമ്മൾ കണ്ട ഫ്ലെയേർഡ് കുർത്തിയാണ് ഇത് സ്ട്രെ സ്ട്രെയിറ്റ് ആണ് ഈ കുർത്തി കണ്ടില്ലേ ഇതും അതേപോലെ തന്നെ സൈസ് വലുതാണ് അപ്പൊ സൈസ് നോക്കേണ്ട സമയത്ത് സൈസ് ചാർട്ട് നോക്കിയിട്ട് മാത്രം വാങ്ങിക്കുക നമ്മൾ ഓൾറെഡി ഒരു ബ്രാൻഡ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ബ്രാൻഡ് ഇതിനകത്ത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് വാങ്ങിക്കാൻ പറ്റും അപ്പം ഞാനൊന്ന് കമ്പയർ ചെയ്തത് ഞാൻ ഈ സ്ക്രീനിലിടാം അപ്പം നിങ്ങൾക്ക് പോയി നോക്കുകയാണെങ്കിൽ അങ്ങനെ വാങ്ങിക്കാൻ പറ്റും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുർത്തി ഒരു എന്താ പറയുക എനിക്ക് തോന്നുന്നു ഭയങ്കര പഴയ കുർത്തിയാണ് തോന്നുന്നു ഇതിൻ്റെ കളറൊക്കെ ചിലടത്ത് ആയിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ സ്റ്റോക്ക് ഓൾഡ് സ്റ്റോക്കാണ് അവർ വിൽക്കുന്നേ തോന്നുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ഈ ഡിസ്കൗണ്ട് ഇട്ട് വിൽക്കണത് അപ്പം എന്തായാലും ഇത് സൈസും അല്ല പിന്നെ ഈ ഒരു എന്താ പറയുക കളറ് ഫെയ്ഡായതുകൊണ്ട് ഞാനിത് എന്തായാലും റിട്ടേൺ ചെയ്യാൻ പോവാണ് നമുക്ക് ഈ ഒരു പ്രൈസ് ഇത് ശരിക്കും വേസ്റ്റ് ആണ് നമ്മൾ ഇത്രയും പ്രൈസ് കൊടുത്ത് വാങ്ങിക്കുന്ന സമയത്ത് ഇനി നമുക്ക് അടുത്ത കുർത്തി കാണാം ഈ ഒരു കുർത്തി എന്ന് പറയുന്നതും പ്രോജക്റ്റ് ഈവെന്റ് തന്നെയാണ് എല്ലാം അതിന്റെ തന്നെയാണ് കേട്ടോ ഇതിന്റെ റൗണ്ട് നെക്കാണ് റൗണ്ട് നെക്കിൽ എംബ്രോയ്ഡറി ആണ് അവർ ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ എംബ്രോയിഡറി എംബ്രോയ്ഡറി ഇതിൻ്റെ ക്വാളിറ്റിക്കൊന്നും ഒരു കുഴപ്പമില്ല നമ്മൾ വന്ന് കഴിയുമ്പം ആദ്യം നോക്കേണ്ടത് നമുക്ക് കളർ എന്നാണ് കളറ് പിന്നെ അതിൻ്റെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്ന് നോക്കണം പിന്നെ അതിൻ്റെ കളേഴ്സും കറക്റ്റായി നോക്കുക എവിടെയെങ്കിലും കളർ പോയിട്ടുണ്ടോ ആയിട്ടുണ്ടോ എന്നൊക്കെ കാരണം അവർ സ്റ്റോക്ക് വെക്കുന്ന സമയത്ത് എവിടുന്നാണ് നമുക്ക് സ്റ്റോക്ക് എടുത്തതെന്ന് അറിയില്ല അതേപോലെ ചിലപ്പോൾ ഡിസ്പ്ലേ ചെയ്ത മെറ്റീരിയലൊക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഉടനെ റിട്ടേൺ ചെയ്യാം ഇങ്ങനെ നമുക്ക് ഒരു എന്താ പറയുക റിപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് വെബ്സൈറ്റ് എന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും അതാണ് ഒരു അഡ്വാൻറ്റേജ് നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും നമ്മൾ ഒരുപാട് ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ രണ്ട് മൂന്നോ കംപ്ലയിൻ്റ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് എനിക്കും കുറേ ഡ്രസ്സിന് കംപ്ലയിൻറ്റ് വന്നുണ്ട് ഞാനത് റിട്ടേണും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും അവിടെ നിന്ന് തന്നെ വാങ്ങിക്കുന്നത് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ പിന്നെ നമ്മൾ വാങ്ങിക്കില്ലല്ലോ അതേപോലെ ഇതും ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒറിജിനൽ പ്രൈസ് തൗസൻഡ് നയൻ നയൻറ്റി നയൻ ആണ് ഞാൻ വാങ്ങിച്ചത് സിക്സ് ഹൺഡ്രഡ് റുപ്പീസിനാണ് ഇതും അതേപോലെ റയോൺ ഫ്ലെക്സ് എന്ന് പറയുന്ന അതേ മെറ്റീരിയലാണ് ഫസ്റ്റ് കണ്ട ആ കുർത്തിയുടെ അതേ മെറ്റീരിയല് ഇതിന്റെയും ത്രീ ഫോർത്ത് സ്ലീവാണ് ത്രീ ഫോർത്ത് സ്ലീവില് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ഡിസൈൻ ഇവിടെ നല്ല ഭംഗിയുണ്ട് ഈയൊരു ലേസ് വെച്ചിരിക്കുന്ന നല്ല രസമുണ്ട് നമുക്ക് സാധാരണ കുർത്തിയിലൊന്നും ഇങ്ങനെ കിട്ടില്ല സാധാരണ ഇരുന്നൂറും മുന്നൂറിനും നമുക്ക് ഈ ഒരു ഡിസൈനോ അല്ലെങ്കിൽ ഈ ഒരു ഡിസൈൻ ഉള്ള ഒരു ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി ഒന്നും കിട്ടില്ല ഇതൊക്കെ നമുക്ക് ഇത്രയും പ്രൈസ് പ്രൈസ് മിനിമം ഒരു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡിന് മേലെ കൊടുത്താൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ അപ്പോൾ ഇത് സിക്സ് ഹൺഡ്രഡ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഓക്കെ ആണ് ഇത്രയും നല്ലൊരു ഫാബ്രിക്കും നല്ലൊരു എംബ്രോയ്ഡറി ഒക്കെ വരുന്നതുകൊണ്ട് പിന്നെ ഇതിന്റെ സൈഡിൽ പോക്കറ്റും വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ശരിക്കും കൈയും വീശി നടന്നു കഴിഞ്ഞാലും രണ്ട് സൈഡിൽ പോക്കറ്റ് ഉണ്ട് നമുക്ക് കർച്ചീഫും ഫോണൊക്കെ ഇതിനകത്ത് ഇട്ട് ഉപയോഗിക്കുകയും ചെയ്യാം നമുക്ക് എസ്പെഷ്യലി പാർട്ടിക്ക് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മളെപ്പഴും പേഴ്സും കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ എവിടെ ഇടുന്നൊക്കെ നോക്കിയിരിക്കില്ല അപ്പോൾ കുഞ്ഞു പേഴ്സൊക്കെയാണെങ്കിൽ നമുക്ക് ഇതിനാ പോക്കറ്റിൽ ഇടാം പിന്നെ ഇതിന്റെ ആണെങ്കിലും നല്ല വൈഡായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കണ്ടില്ല ഇവിടെ താഴെ വെച്ചിരിക്കുക നല്ല രീതിയിലാണ് ഇവിടെ ഈ സൈഡിലും നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ സ്റ്റിച്ചിങ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇവിടെ ഈ ഒരു ചെയ്തിരിക്കുന്നത് ഇങ്ങനൊരു സ്റ്റിച്ചിങ് ആണ് അപ്പം നമുക്ക് ഈ സാധനം ഒന്നും ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ പോവില്ല അപ്പം അങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടി ഉണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഓവർലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിത് പൊളിഞ്ഞും പോവില്ല ഈ ഒരു സ്റ്റിച്ചിങ് ആണെങ്കിൽ പിരിഞ്ഞിങ്ങനെ വരൂല്ല ഇനി നമുക്ക് അടുത്ത കുർത്തി കാണാം ഈ ഒരു കുർത്തി എന്ന് പറയുന്നത് ചെക്ക് കുർത്തിയാണ് ഇതും ഇതേപോലെ തന്നെ ഇത് പോളി കോട്ടൺ ആണ് അതായത് പോളി കോട്ടൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ജീൻസിന്റെ ഒരു മെറ്റീരിയലൊക്കെ ഇല്ലേ ലൈറ്റ് കുറച്ച് തിൻ ആയിട്ടുള്ള ജീൻസ് മെറ്റീരിയൽ ആ ഒരു മെറ്റീരിയൽ തന്നെയാണ് നല്ല കട്ടിയുണ്ട് ഉണ്ടല്ലേ നല്ല കട്ടിയുണ്ട് ഉള്ളിൽ പ്ലെയിൻ ആണ് മേലെ മാത്രമുള്ള ഒരു ഡിസൈൻ ഇത് പ്രിന്റ് ആണ് കേട്ടോ അപ്പം ഇതുപോലെ അറിയില്ല അതുപോലെ തന്നെ ഇതും ഞാൻ മീഡിയം വാങ്ങിച്ചത് കൊണ്ട് ഭയങ്കര വലുതാണ് കഴുത്തിന് ഇത്രയും വീതി ഉണ്ട് പിന്നെ അതേപോലെ ബോഡിക്കും നല്ല വീതിയാണ് അപ്പം നിങ്ങൾ വാങ്ങിക്കണെങ്കിൽ സൈസ് ചാർട്ട് നോക്കിയിട്ട് മാത്രം വാങ്ങിക്കുക പിന്നെ ഇതിന്റെ കൈ നോക്കിക്കഴിഞ്ഞാലും ഇത് ഫ്ലൂട്ട് സ്ലീവ് ആണ് വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കണ്ടല്ലേ ഇങ്ങനെ ഈ ഒരു നല്ല ഫാഷനായിട്ട് ഇടാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് നമുക്ക് ഈ ഒരു കുർത്തിയും ഒരെന്താ പറയാ ഒരു ത്രീ ഫോർത്ത് ഉള്ളൊരു ലെഗ്ഗിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഇത് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് പിന്നെ ഇതിനും പോക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം വാങ്ങുന്നവരാണെങ്കിൽ ഇത് ഡിസ്കൗണ്ടിൽ കിട്ടുന്ന സമയത്ത് വാങ്ങിച്ചാൽ നല്ലതാണ് സൈഡ് ഓപ്പൺ ഇല്ല ഇങ്ങനെ എന്താ പറയാ രണ്ട് സൈഡും പിന്നെ അടിച്ചിട്ട് ഒരു ഫ്രോക്ക് ടൈപ്പിലാണ് ഇത് നല്ല വീതി ഉണ്ട് വീതി കുറവൊന്നുമില്ല ഇപ്പൊ ഞാൻ കാണിച്ചുതരാം ഏകദേശത്തുണ്ട് രണ്ടായി മടക്കുമ്പോൾ തന്നെ നമുക്ക് സാധാരണ കുർത്തിയുടെ വീതി വരുന്നുണ്ട് അപ്പൊ ഒരു കുർത്തിയുടെ ഡബിൾ വീതി ഉണ്ട് അപ്പൊ ഒരുപാട് ഫ്ളയറായിട്ടല്ല പക്ഷേ എന്നാലും നമുക്ക് ശരിക്കും ട്രാവൽ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു സാധനമാണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് നല്ല ഫാഷനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം ഇനി നമുക്ക് അടുത്ത കുർത്തി കാണാം ഇതെന്ന് പറയുന്നത് ലാസ്റ്റ് കുർത്തിയാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് ഈ കുർത്തി കാണാം എനിക്ക് ഇതിൽ എല്ലാത്തിലും കൂടെ ഈ ഒരു കുർത്തിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഭയങ്കര സിമ്പിളാണ് എന്നാലാണെങ്കിൽ ഒരു പാർട്ടി വെയർ ആയിട്ട് എലഗൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് ഇത് ഞാൻ കാണിച്ചത് വിരിച്ച് സിമ്പിൾ ആട്ടോ സിമ്പിൾ പ്ലെയിൻ സ്ട്രെയിറ്റ് കുർത്തിയാണ് ഈ ഒരു എംബ്രോയിഡറിയും ആ ഒരു വൈറ്റും ഗോൾഡൻ എംബ്രോയിഡറിയും ഈ ഒരു സ്ട്രെയിറ്റ് കുർത്തിയിൽ വരുമ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ കുർത്തിക്ക് അതേപോലെ സൈഡിൽ സ്ലിറ്റ് ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ കണ്ടിട്ട് നല്ല വീതിയിലാണ് ഇതിൻ്റെ സ്ലിറ്റ് വെച്ചിരിക്കുന്നത് താഴേ നല്ല വീതി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ് ആണ് അപ്പം നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് എനിക്കൊന്ന് ഡ്രൈ വാഷ് ചെയ്താൽ മാത്രമേ ഇത് നമുക്ക് കുറേ കാലം ഇങ്ങനെ തന്നെ വയ്ക്കാൻ പറ്റുള്ളൂ ഉള്ളിലാണെങ്കിൽ നല്ല ലൈനിങ് ആണ് തന്നിരിക്കണത് നല്ല ഭംഗിയുണ്ട് കാണാൻ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും നല്ല ലൈനിങ് ആണ് കോട്ടൺ അല്ല പക്ഷേ ഇത് കോട്ടൺ മിക്സ് ഉള്ളൊരു മെറ്റീരിയലാണ് ഇത് സ്ട്രേറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിന്റെ കഴുത്താണെങ്കിലും പ്ലെയിനാണ് പ്ലെയിന് റൗണ്ട് നെക്കാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ബോട്ട് നെക്ക് അല്ല റൗണ്ട് നെക്കാണ് പിന്നെ ഇതിന്റെ ഉള്ളിലാണെങ്കിൽ സ്റ്റിച്ചിങ്ങും ഈ സൈഡിൽ ഒക്കെ നന്നായി ചെയ്തിട്ടുണ്ട് ഓവർലോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ സ്ലീവും ത്രീ ഫോർത്ത് സ്ലീവാണ് അപ്പം നമുക്ക് സ്ലീവ് ത്രീ ഫോർത്ത് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ നമുക്ക് മുറിച്ച് അടിക്കാനും പറ്റും കാരണം ഇത് പ്ലെയിൻ ആണ് വേറെ എംബ്രോയിഡറി ഒന്നും കയ്യിലില്ല കൈയിൽ പ്ലെയിനാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫ്രണ്ടിൽ മാത്രമേ എംബ്രോയിഡറി ഉള്ളൂ ബാക്ക് പ്ലെയിൻ ആണ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ കുർത്തീസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ബൈ